സുദിനത്തിലേക്ക് എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളെല്ലാം ന്യൂസ് റൂമിൽ നിന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തത് നമ്മുടെ ഇന്നത്തെ അതിഥിയിലേക്കും അതിഥിയുടെ വിശേഷങ്ങളിലേക്കും ഒക്കെ പോവാന്നുള്ളതാണല്ലോ അല്ലെ? അതെ അതെ, കലാപരവും സാംസ്കാരികപരവുമായിട്ട് ഒരുപാട് വൈവിധ്യങ്ങളുള്ളതാണ് നമ്മുടെ നാട്, നമ്മുടെ ഭാരതം. അപ്പോൾ ഇന്ന് ലോകത്തിന്റെ ഒരു ആധ്യാത്മികതയുടെ സെന്റർ എന്ന് പറയുന്നത് പോലും നമ്മുടെ ഭാരതമാണ് അല്ലെ? തീർച്ചയായും. അപ്പം ഈ ആധ്യാത്മികതയും കലയും ഒക്കെ ഒത്തുചേർന്ന് ഇഴചേർന്ന് പോകുന്ന ഒരു സംസ്കാരമാണ് നമ്മളുടേത്. പക്ഷേ ഒരു വിഷമം എന്ന് പറയുന്നത് പല നമ്മൾ പിന്തുടർന്ന് വന്ന പല കാര്യങ്ങളും നമ്മളിൽ നിന്നും വിട്ടുപോയി. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കലകളൊക്കെ വീണ്ടും ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പിടി മഹാന്മാർ അല്ലെങ്കിൽ ശ്രേഷ്ഠ കലാകാരന്മാർ നമുക്കുണ്ട്. അങ്ങനെ ഒരു ഒരു ഗ്രേറ്റ് പേഴ്സണെയാണ് ഞങ്ങൾ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായും. ഇന്ന് ഭാരതത്തിലെ ഒരുപക്ഷെ ബൗൾ സംഗീതത്തിന്റെ എക്സ്പോണൻസിൽ ഒരാൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മലയാളികൾക്കും അഭിമാനിക്കാം. മലയാളത്തിന്റെ മരുമകളായ ഒരു ഗായികയാണ് ലോക പ്രശസ്ത ബൗൾ സംഗീതജ്ഞ പാർവതി ബൗൾ. പാർവതിജി നമസ്തേ. പാർവതിജി, ബൗൾ മ്യൂസിക് ഇസ് സംതിങ് യുനോ, അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇറ്റ് വിൽ ബി എ ന്യൂ എക്സ്പീരിയൻസ്. സോ എനിക്ക് തോന്നുന്നു വി വിൽ സ്റ്റാർട്ട് വിത്ത് എക്സ്പ്ലെയിനിങ് യുവർ ജേർണി ടു ബൗൾ മ്യൂസിക് ആസ് എ ബൗൾ മ്യൂസിഷ്യൻ. Since my childhood, I grew up in the village in Assam and in North Bengal, where baul was not there, and my family was more drawn to classical music. So we were allowed to listen to only classical music. We are not allowed to listen to any popular music or anything like that. My father was very strict. And so we trained, I trained under Guru in classical form and also in dance, in Kathak I trained. But always what attracted me was nature, Prakriti, because that's what I always felt connected. I loved the sky, the earth, the water, and I came to know about the folk traditions in those places. One form of folk tradition in that place is called Bhabaiya, and they sing with Dotara. It's a kind of a small lute, and little bit sound like Nanduni Veena. I always loved that sound because its simplicity. And I went to study in Kalabhavan in Shantiniketan, and in the train I saw one blind baul musician. I was very touched by the song because baul song is very open, and there is no ego and there is no mind, so it's beyond ahamkaram and manas. So it's a true heart connection, and that's what draw me to baul. I felt it was complete. എനിക്ക് തോന്നുന്നു ഈ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അക്ഷമരായിട്ടിരിക്കുകയാണ് ബാവുൽ സംഗീതത്തെ കൂടുതൽ അറിയാനായിട്ട്, ബാവുൽ ഗാനങ്ങൾ കേൾക്കാനായിട്ട്. അപ്പൊ നല്ലൊരു ബാവുൽ പാട്ടിലേക്ക് നമുക്ക്, അതൊരു ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും വ്യൂവേഴ്സിന്. സോ ബാവുൽ സോങ് ഈസ് ഓൾസോ കോൾ ശബ്ദ ഗാൻ. ശബ്ദ ഗാൻ ബിക്കോസ് ശബ്ദ ഈസ് ബ്രഹ്മൻ, ശബ്ദ ബ്രഹ്മനാണ്. അപ്പോൾ ഈ പാട്ടുകൾ നമ്മളുടെ മഹാമന്ത്രമാണ്. ഈ പാട്ടിലെ എല്ലാ ജ്ഞാനം ബൗളിന്റെ മാർഗം ഭക്തി ജ്ഞാന മാർഗമാണ്. അപ്പോൾ ഇതിലെ ഈ പാട്ടുകളിലെ ബൗൽ പറഞ്ഞു എല്ലാ വചനങ്ങൾ അതിലുണ്ട്, എല്ലാ ട്രൂത്ത്, എല്ലാ സത്യങ്ങൾ, സത്യവചൻ അതിലുണ്ട്. സോ ഓൾ ദ ബൗൽ മാസ്റ്റേഴ്സ് ഹാവ് ഇമ്പാർട്ടഡ് ദർ വിസ്ഡം ടു ദ പീപ്പിൾ through simple language. The baul songs valara simple Bengali language ana. In our parampara, when we sing, the first we remember guru, because guru allada namakku ondum ariyulla. And for us, parama guru is Sri Chaitanya Mahaprabhu. Ippo naan paadunu Chaitanya Mahaprabhuvinte oru paattu. In this it's a Pada written by Gyanadas, and the song maybe was written 300 years ago. Okay. And it is a complete surrender. Gauranga Chaitanya and Alaka, complete surrender. So it says that if Gauranga was
you know, dark, the kajal, then I would have put it on my eyes. Then I would have seen the world much more beautiful. Oh, okay. And if Gauranga was moti, then I would have made a nice mala and I would have looked more beautiful. If Gauranga was a small bird, I would have kept it with love in the heart cage. And if Gauranga was honey, then I would have tasted that honey, that nectar, amritam, and I would have forgotten this world. I will stand and sing, because mostly the Bawal songs, we stand, dance and sing. Ami dekhinu Gauranga jade shakhi, ami dekhinu Gauranga jade oru Nayane Puritam.
ലവ്ലി ലവ്ലി സോങ്. എനിക്ക് തോന്നുന്നു സരിത, ഈ ഇതിന്റെ ഒരു മീനിങ് പാർവതിജി നേരത്തെ പറഞ്ഞില്ലേ, ആ ബേർഡിനെ കിട്ടിയിരുന്നെങ്കിൽ ഹൃദയമാകുന്ന കൂടിൽ സൂക്ഷിക്കാന്ന് പറയുന്നതിൽ തന്നെ ആ ഒരു നേച്ചറിനോടുള്ള സ്നേഹവും പ്രകൃതിയോടുള്ള സ്നേഹം അല്ലെ, എല്ലാം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി പാർവതിജിയോട് ചോദിക്കാനുള്ളത്, ഒരു കേരളത്തിലേക്കുള്ളൊരു യാത്ര. Actually, I can get emotional about Kerala because, you know, I have lived half of my life in Bengal and half of my life in Kerala. So, any similarities, Bengal and Kerala? Lot of similarity. Actually, I never felt that I was away from Bengal because there's a lot of similarity between Malayalis and Bengalis. We all think too much. always we are very intellectual, actually buddhijivigal. So and also the art forms, no, because Kerala also very culture oriented, the temple culture, yeah, and everything, the music, dance, theater, the tradition is very strong. Similar way the Bengal life, also the tradition is very strong. People are still very connected, not in the cities but more in the village places. I think it is the same thing in Kerala also. Village people are more connected, and I actually, all my practice I have learned from my Guruji in Bengal, but all my sadhana and practice was in Kerala. And I have many teachers from Malayali. I have many Malayali teachers. For example, I studied sometime Kalaripayattu to strengthen my body. And I think it's an incredible way to learn to dance, to learn Kalaripayattu. And so Swami Gurukal from Calicut, he was my guru. Then I have learned yoga from Swami Hariam Ananda, who is a younger brother of my husband Ravi Gopalan Nair. But more than anything, I have a lot of gratitude to my husband, who is Ravi Gopalan Nair. And honestly, if he was not there, I can't do my practice. I can't do this music. Whatever I have learned from him. So he is also he's my guru. He's the inspiration. Yeah. He is the inspiration. He is also my teacher. So I'm very grateful. പാർവതിജി എപ്പോഴും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വേയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണല്ലോ. കഥക് പഠിക്കുന്നു, ഹിന്ദുസ്ഥാനി പഠിക്കുന്നു, അത് കഴിഞ്ഞ് ബൗൾ മ്യൂസിക് പഠിക്കുന്നു, കളരിപ്പയറ്റ് പഠിക്കുന്നു, യോഗ പഠിക്കുന്നു. അതായിരിക്കും ഒരു പക്ഷെ പറഞ്ഞ ഈ ബംഗാളീസ് കുറച്ചുകൂടി ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ട് എന്ന് പറയുന്നത്. ആർട്ട് ഫോംസ് കേരളത്തില് ഇഷ്ടമുള്ള ഒരു ആർട്ട് ഫോംസ് കേരളത്തിന്റേതായ many things I love in Kerala. If I start from north, then I will say I like Thayyam, I love Ashtapadi, Krishnattam, Kudiyattam, Kathakali. ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്, കാരണം ഇന്ന് കേരളത്തിലുള്ള ഒരു ഒട്ടുമിക്ക ആളുകൾക്ക് ഇതിനെ കുറിച്ച് നോളജ് ഇല്ല. പാർവതിജി ഇത് പറയുമ്പോ ഒരുപാട് സന്തോഷം. പാർവതിജി, ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ട്രഡിഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മിക്കവാറും ആർട്ട് ഫോംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ടെമ്പിൾസിലും നിലനിൽക്കുന്നത് ടെമ്പിൾസിലൂടെയാണ്. ഇപ്പൊ പക്ഷേ ഇപ്പൊ കഥകളി പോലുള്ള ആർട്ട് ഫോംസ് ഒക്കെ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോ എത്രത്തോളമാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറും ഈ ആർട്ട് ഫോംസും തമ്മിലുള്ള റിലേഷൻ? ബിക്കോസ് യു ഹാവ് ട്രാവൽഡ് എനിക്ക് തോന്നുന്നു ഇൻ ദ എൻറ്റയർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് ഇന്ത്യ. അതെ, എസ്പെഷ്യലി ഇന്ത്യൻ കൾച്ചറിനെ ആർട്ടിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും യാത്ര ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ആധികാരികമായിട്ട് പറയാൻ പറ്റുമല്ലോ. എങ്ങനെയാണ് ആർട്ട് ഫോംസും നമ്മുടെ ക്ഷേത്രവുമായിട്ട് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ദ മെയിൻ തിങ് ഈസ് ദാറ്റ് ഐ ഫീൽ ദാറ്റ് ഇറ്റ് വാസ് you know, it was part of the ritual in one way. Second way is also it's an offering, because to adore the divine. And then we could not separate the life from the temple, because every day, you know, if you see the old time, people would get up in the morning and go to the temple, pay their visit and then come. And when they go, they would hear the Ashtapadi or Nadaswaram or whatever. So they are fed
with the music, no? Yes, so, it's just part of life. It was not like something separate, no? Concert hall or something. It was everyday thing. It's like you get up in the morning and brush your teeth. So, morning you go to temple and see or listen the Ashtapadi, or even when the offering is done, then some dance is happening. Mm. So, that's how it became part of life. And it's all over India. The music or the dance or theater was just part of everyday life. We never looked at it something separate, you know. It's only after the Western culture came, then it became a separate subject. Then it became a struggle, because then it became a career and you have to establish and all of that problem started. But if it is part of life, then there is a natural flow. And also, you see, one problem that I face is that when you continuously go on doing concerts, then sometime you are just traveling from place to place, and so you get a little bit disconnected with the life. It becomes certain people and you may not visit there again. But if something happens every day in the same place, then it creates a strong bond with the life. People, I think it's better than musicians traveling, better than that people coming and listening to the musician is much better. In their place. Because music is connected also to the nature of that place. Exactly, exactly. Then, you know, if you listen to Kabir song sitting in Malwa in Madhya Pradesh, the experience you will have, it will not be the same experience sitting in the auditorium. സ്പിരിച്വാലിറ്റിയും അങ്ങനെ എല്ലാ ആത്മീയമായ പല കാര്യങ്ങളും ആർട്ട് ഫോംസിലൂടെ ജനങ്ങളിലേക്ക് പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും സരിത, എനിക്ക് തോന്നുന്നു നമുക്ക് പാർവതിജിയെ കിട്ടിയിരിക്കുന്ന ഈ സമയം കൂടുതൽ സംഗീതം കേൾക്കാനുള്ള അവസരം കൂടിയാണ്. കൂടുതൽ ബാവുലിനെ അറിയാനായിട്ട് അടുത്തത് ഏത് പാട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്? വി സിംഗ് അബൌട്ട് തത്വ. And one of our pradhana tattva is deha tattva. Because നമ്മളുടെ നാല് അംശങ്ങളുണ്ട്, ദേഹ മനസ്, ദെൻ ഭാവം, ദറ്റ് ഈസ് ഫ്രം ദ ഇമോഷൻ, ആൻഡ് ദെൻ ചേതന, ദ അതർ റിയാലിറ്റി, ദ അതി മനസ്. സോ ഓർ യു ക്യാൻ സേ ദ കോൺഷ്യസ്നെസ്. സോ ഇൻ ദിസ് ഫോർ ലെവൽ, സോ ഇഫ് യു ഡോണ്ട് നോ യുവർ ബോഡി, ദെൻ യു കനോട്ട് ഗോ ബിയോണ്ട് ആൻഡ് റീച്ച് ദ ഹയർ കോൺഷ്യസ്നെസ്. സോ ദേഹ തത്വ ഈസ് ദ ഫസ്റ്റ് തിങ്. ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്ലി, the south siddha, you know, siddha, they are all existing even in Kerala. And I have read some siddha patal, that is the siddha songs or the siddha books. They say the same thing as baul. For example, when you are asleep, then who is awake inside? Because when we are asleep, we forget about our life. Yes, but we see something else. So somebody is awake while we are sleeping, but it is not me, because what we see in the dream may not be in our life. So the song says ke ba ghumai ke ba jage. Ara ara what is sleeping in Malayalam? Urakam. Urakam. Ara orangannu and ara ara enikkannu. നമ്മൾ ഉറങ്ങുമ്പോഴും ആരും ഉണർന്നിരിപ്പുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് അല്ലേ? യെസ്. അപ്പൊ പാർവതിജി, ആ പെർഫോമൻസിലേക്ക് നമുക്ക് karo ta
ഞാന് പാർവതിജി ഇങ്ങനെ അത്ഭുതത്തോട് നോക്കിക്കൊണ്ടിരിക്കുക. എന്താണെന്നറിയോ, സാധാരണ ഒരു കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കലാവാസനയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരിക്കലും ഒരു ഇങ്ങനെ ഒരു റൂട്ടിലെ ആ ഒരു വേ തിരഞ്ഞെടുക്കാൻ മടിക്കും അല്ലെ. പക്ഷേ പാർവതിജി വന്നിട്ട് ഈ സ്പിരിച്വൽ വേ ഇങ്ങനെ അത് അതാണ് എന്റെ വഴി എന്ന് തോന്നിപ്പിച്ച ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിരിക്കില്ലേ ലൈഫിൽ? Well, you know what? The truth is, when people get wounded inside, then only they come to spiritual life. So, you know Kaliya, when Krishna went on top of Kaliya, mm-hmm. then only then Krishna was dancing. So every shape of him was very heavy on Kaliya, and he was getting wounded. You know, he was getting hurt. And that is the time his consciousness came and he knew that this is Krishna who has come to save me. Mm. And so similar way in life, when we get lot of beating, then we have the, you know, because the, only the surrender, complete Atma Samarpanam to the divine, to the Ishwaran, then only that can fulfill. അപ്പോൾ അതിലെ യന്ത്രണ ഓർ സഫറിങ് വോണ്ട് ബി ദർ. സോ വെൻ യു സഫർ യു ഓൾവേസ് ലുക്ക് ഫോർ യു നോ ടു ഫൈൻഡ് ദാറ്റ് പീസ് ആൻഡ് ജോയ് ആൻഡ് ദാറ്റ്സ് ഹൗ യു ഗോ ടു സ്പിരിച്വൽ പാത്ത്. സംടൈം ഇറ്റ് ഹാപ്പൻസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ദീക്ഷയൊക്കെ വാങ്ങി എന്ന് ഞാൻ വായിച്ചു വിക്കിപീഡിയയില്. ആ ഗുരുജി ആ ഒരു ലൈഫുണ്ടല്ലോ അത് ഞങ്ങൾക്ക് കേൾക്കാനൊരു ആഗ്രഹമുണ്ട്. My Guruji was very strict, so he won't teach girls because basically the way I do things. Guruji das pair Sri Sanatan Das Baul. I went to him when I was like 16 years old, and he said teaching girls is wastage of time because avare kalyanam kaiyum kuttigal undavu appo avu ella marannu po appo ഗുരുജിയുടെ സമയം നഷ്ടമാണ്. സോ ഷീ സെയ്ഡ് ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് യുവർ ടൈം മൈ ടൈം. ആൻഡ് സോ ദെൻ ഐ സെയ്ഡ് നോ, ഗേൾസ് കൻ ഡു, യു ടീച്ച് മീ. ദെൻ 7 years ഹി ഒബ്സർവ് മീ ദാറ്റ് ഐ വിൽ റിയലി സ്റ്റേ ആൻഡ് നോട്ട് റൺ അവേ. സോ ദെൻ ഓൺലി ഹി സ്റ്റാർട്ടഡ് ടീച്ചിംഗ്. ഗുരുകുല വിദ്യാഭ്യാസ ഐ ലിവ്ഡ് വിത്ത് മൈ ഗുരുജി ബിക്കോസ് ഇൻ ബൗൾ പരമ്പര യു മസ്റ്റ് സ്റ്റേ വിത്ത് ഗുരു. And also it's not a teaching like learning singing or dancing or like classes. Angane undilla nammal guruji kuda nikkum chalappo uru maasathile uru manikur padipikkum oh chalappo uru varsham onnu padipikkilla but you will understand that you are getting something. Transmission on it's a transmission. It's because it's a spiritual music. It's not about, you know, learning or practicing skill alla. It's more internalization through observation. Okay. Parvati ji, bowl music ne kurichu ippo namukku valare minimum knowledge aanallo. Namukku ariyavunnathu oru string instrument ekthara kayil undu, duggi percussion side il undu, chilambu undu. Ippo ee idellam koodi coordinate cheythu ippo namukku sherikku kaanumbo oru albhudam aanu. Kaarana rendu kaiyum work cheyunu, kaalu work cheyunnundu.
പാടുന്നുണ്ട്, അത് ലയിക്കുന്നുണ്ട്. അത് മാത്രമല്ല പർട്ടിക്കുലർ സ്റ്റെപ്പ് മൂവ്മെന്റ് ഉണ്ട്. അതെ അതെ. അപ്പോ ഈ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചും അതുപോലെ ഈ ചിലമ്പ് നാച്ചുറലി പാർവതിജി ഇതിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഇതിന്റെയൊക്കെ ഒരു കടന്നു വരവ് എങ്ങനെയാണ് ഈ ബൗൾ മ്യൂസിക്കിന്റെ ഒരു ഡെവലപ്മെന്റ് ഒന്ന് ബ്രീഫ് ചെയ്തതെന്ന് പറയാമോ? പ്രാക്ടിക്കലി ബൗൾ ഫസ്റ്റ് ഏക്തല ഈസ് അതി യന്ത്രം മീൻസ് ദ ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് ഫോർ ബൗൾ. അപ്പോൾ അതിലെ വെൻ യു സ്റ്റാർട്ട് സിംഗിങ് യു ജസ്റ്റ് പ്ലേ ഏക്തല ആൻഡ് സിംഗ്. ദെൻ ആഫ്റ്റർ 2 years you will get dugi if you are good. Okay. If you are not good, you don't get. After 2 years then you practice dugi. Mm. And maybe after 2 years later you try to play this together. Mm. And meanwhile you practice the step and movement. Mm. And then at the end you try to coordinate three all these. So okay. About 12 years it will take. My god, 12 varsham vena ee moodu vechu. Oh. In 5 years you can coordinate, but to get perfection, it will take 12 years. Okay. അവിടെയാണ് ഈ പറഞ്ഞ പോലെ complete dedication ആവശ്യമായിട്ട് വരുന്നത് അല്ലേ? But you know, the thing is that if you love something, then nothing is a problem. It can take 50 years, but you will not feel everything like inimisham. എനിക്ക് തോന്നുന്നു പാർവതിജിയുടെ അടുത്തൊരു ബൗൺ പെർഫോമൻസ് കൂടി. ഓക്കെ പാർവതിജി, ഒരു നമുക്കിപ്പോ ഏകദേശ സമയം കഴിയാറായിട്ടുണ്ട്. അപ്പോ ഈ ഒരു ക്യൂരിയോസിറ്റി ഉള്ളത്, ഈ ബാവുൽ സംഗീതജ്ഞരുടെ പേരിന്റെ കൂടെ ബാവുൽ ചേർക്കുന്നുണ്ടല്ലോ, അത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു ആർട്ട് ഫോംസിനും നമ്മൾ സാധാരണ അത് കേട്ടിട്ടില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? അതങ്ങനെ ഒരു ഇറ്റ്സ് ദ പീപ്പിൾ ഹു കോൾ നമ്പളങ്ങനെ വെൻ വി ഗെറ്റ് ഇനിഷ്യേഷൻ we will get like das for okay. example when my guruji will give me initiation apo one pair like one name okay will give okay and that will have das. Mm. It will not have baul. No. But when we sing in people start, oh, you are baul. Okay. You sing baul. Okay. So then Parvati baul. Okay. That's how okay. you became baul. Oru performance nu kudeyulla samayam undennu parnittunde. Oh, okay. You got the signal. Nalla oru message illa oru performance. Ellathilum message undu, but still okay. The song that I would like to share, it says, oh my heart, do the practice of dying. Mm. Dying means not dying. Mm. Means you become samatha. Mm. That sukham dukham ellathile samatha. Okay. You are not surprised. You are not manasika sukham dukham okke orumichu ulkollanulla manasika pakvada undakkuka annalad alle samatha. Okay. Because we are born to die and die to born again. Okay. So the cycle of death and birth is never ending. Mm-hmm. So it's a suffering. Okay. To get free from the suffering, you must die living. Okay. Means die to the emotions, die to the mind. Okay. But you live with the essence that you are the Brahman. Mm. And you are the truth. Okay, okay. মরিলে
നിക്ഷേപത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഞങ്ങളും പ്രേക്ഷകരും ഒക്കെ. ശരിക്കും സരിത, എനിക്ക് തോന്നുന്നു ഡിവിനിറ്റിയും സ്പിരിച്വാലിറ്റിയും ഫിലോസഫിയും എല്ലാം ചേർന്ന ഒരു കല അല്ലെ ബാവുൽ? വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. പാർവതിജി, വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവം, നല്ലൊരു സുദിനം നമുക്ക് സമ്മാനിച്ചതിന് ഒരുപാട് നന്ദി. മുന്നോട്ടുള്ള സംഗീത യാത്രയിലെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു. അപ്പൊ പ്രേക്ഷകർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സുദിനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായതുകൊണ്ട് വേഗം പറഞ്ഞു പോകണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ @gmail.com. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു സുദിനം ആശംസിച്ചു കൊള്ളുന്നു. വീണ്ടും കാണും വരെ നമസ്കാരം.